ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രീമി വൈറ്റ് സോസ് പാസ്തയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു ഡിഷാണിത്. നമുക്കിത് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് പുറത്തുനിന്നൊന്നും മേടിച്ചു കൊടുക്കണ്ട, വീട്ടിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് പാസ്തയാണ്. ഞാനിത് 450 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഷേപ്സിൽ അവൈലബിളാണ്, നമുക്കിഷ്ടമുള്ള ഷേപ്പ് നോക്കി മേടിക്കാം. ഞാനിപ്പോൾ ദേ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് വെജിറ്റബിൾസാണ്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് വേണ്ട. ഒരു ക്യാരറ്റ്, ഒരു സവോള, 2 വെളുത്തുള്ളി, 3 മഷ്റൂംസ്. ഞാനിവിടെ ബട്ടൺ മഷ്റൂംസാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കോൺ, ഫ്രോസൺ കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ക്രഷ്ഡ് ചില്ലിയാണ്. നമുക്ക് ക്രഷ്ഡ് ചില്ലി മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വറ്റൽമുളക് എടുത്ത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി വേണ്ടത് ബട്ടറാണ്. വെജിറ്റബിൾ സോട്ട് ചെയ്യാനാണെങ്കിലും വൈറ്റ് സോസ് ഉണ്ടാക്കാനാണെങ്കിലും ബട്ടറാണ് വേണ്ടത്. ഓയിൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ബട്ടർ ഉപയോഗിച്ച് ചെയ്താലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പാസ്തയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഒറിഗാനോ. ഒറിഗാനോയ്ക്ക് പകരം മിക്സ്ഡ് ഹെർബ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് വൈറ്റ് പെപ്പറാണ്. വൈറ്റ് പെപ്പറിന് പകരം ബ്ലാക്ക് പെപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി വേണ്ടത് ചീസാണ്. ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ചീസ് അവൈലബിൾ ആണ്. ക്യൂബ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് മൈദ ആവശ്യമുണ്ട്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാലും വേണം. പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ തിക്നെസ് കുറയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കോൺ ജസ്റ്റ് ഒന്ന് വേവിച്ച് വെക്കാം. വേവിച്ചിട്ട് സോർട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോൺ ചേർത്ത് കൊടുക്കാം. ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പുകൂടി ചേർക്കാം. ഇത് ഒത്തിരി നേരമിട്ട് കുക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയാവും. ഇതിൻ്റെ വെള്ളം വറ്റുമ്പോഴേക്കും കോണ് കുക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്, കോൺ കുക്കായിട്ടുണ്ട്, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. പാസ്ത വേവിക്കുന്നതിനായിട്ട് വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. കൃത്യമായിട്ട് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാസ്തയുടെ ഡബിളെങ്കിലും എടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പാസ്ത ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്ത സ്റ്റിക്കി ആവാണ്ടിരിക്കാനാണ് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒത്തിരി നേരമൊന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ടി വരില്ല. 1-5 മിനിറ്റ് പോലും വേണ്ടി വരില്ല. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം മാറ്റിയെടുക്കാം. പാസ്തയിലെ വെള്ളമെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് പൈപ്പിലെ നോർമൽ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊട്ടും സ്റ്റിക്നെസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. വെജിറ്റബിൾസ് സോർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോരോ വെജിറ്റബിൾസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയും ക്യാരറ്റും മഷ്റൂമും എല്ലാം ഒന്ന് സോട്ടായതിന് ശേഷമാണ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ക്യാപ്സിക്കത്തിൻ്റെ നിറം മാറാതിരിക്കാനാണ് ലാസ്റ്റിൽ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ഇനി കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺ ഓൾറെഡി കുക്ക്ഡ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതിയാവും. പാകത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക.
ഉപ്പിടുന്ന വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. മൈദ കംപ്ലീറ്റ് ആയിട്ട് കോട്ടായി വരാനുള്ള ബട്ടർ ചേർക്കണം, എങ്കിലേ വൈറ്റ് സോസ് നല്ല ക്രീമി ആയിട്ട് കിട്ടത്തുള്ളൂ. ബട്ടർ മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഒന്ന് മൂത്ത് വരണം, എന്ന് വെച്ചാൽ മൈദയുടെ കളറൊന്നും മാറാൻ പാടില്ല. മൈദ ഇതുപോലെ ബട്ടറുമായിട്ട് യോജിച്ച് ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്രീമി സോസാക്കി എടുക്കാം. പാല് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടത്തില്ല. കുറച്ച് പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാലും മൈദയും കൂടി മിക്സായതിന് ശേഷം അടുത്ത ബാച്ച് പാല് ചേർക്കുക. അങ്ങനെ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് ഇത് ക്രീമി സോസാക്കി എടുക്കണം. ഇതുപോലെ മൈദ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് എടുക്കുക. മൈദ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിക്സിയിൽ കുറച്ച് പാല് ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇത് നല്ല കുറുകി ക്രീമി സോസായി കിട്ടും. സോസിൽ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. വെജിറ്റബിളും പാസ്തയും ഒക്കെ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. വേകിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി എരിവ് ഉണ്ടാകത്തില്ല പാസ്തയിൽ, കുറച്ച് മതിയാവും. നമ്മുടെ പാകത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോയ്ക്ക് പകരം മിക്സ്ഡ് ഹെർബ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വൈറ്റ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പെപ്പറിന് പകരം ബ്ലാക്ക് പെപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാം. സോസിന് തിക്നെസ് കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ലൂസാക്കുന്നതിനേക്കാളും പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. എല്ലാം നന്നായിട്ട് മിക്സായതിന് ശേഷം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 സ്ലൈസ് ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചീസ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവരവരുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുള്ളതുകൊണ്ട് ചീസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ നമ്മുടെ ക്രീമി വൈറ്റ് സോസ് പാസ്ത? ഞാനൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടില്ലേ കാണാൻ? ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.